തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. യു പി ഉൾപ്പെടെ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി തുടർ ഭരണത്തിലേക്ക് നീങ്ങുമ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ വിജയം അരവിന്ദ് കെജ്രിവാളിന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിന് വേഗം കൂട്ടും. രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ അമരത്തുള്ള ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും വരുംകാലങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറും. ഏറെക്കാലം കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം പാർട്ടി ദയനീയമായി പരാജയപ്പെടുകയും പ്രതിപക്ഷ നേതൃത്വം തന്നെ ഇല്ലാതാവുകയും ചെയ്തതോടെ എ പിയുടെ പഞ്ചാബ് വിജയം കെജ്രിവാളിന്റെ രാഷ്ട്രീയ നേട്ടമാണ് വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന എ പിയുടെയും പഞ്ചാബിലെ വളർച്ച. പരമ്പരാഗത പാർട്ടികളായ കോൺഗ്രസിനെയും അകാലിദളിനെയും പടിക്ക് പുറത്തിരുത്തിയാണ് എ പി അധികാരത്തിൽ കയറാൻ ഒരുങ്ങുന്നത്. ഇതോടെ രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തുന്ന ആദ്യ പ്രാദേശിക സംസ്ഥാന പാർട്ടിയായി എ പി മാറും. സുപ്രധാനമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നും മാറി ജാതിമത പരിഗണനയ്ക്കപ്പുറത്ത് ക്ഷേമരാഷ്ട്രം എന്ന ആശയമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങളുടെ ജീവിത പദ്ധതിയും ക്ഷേമ പദ്ധതിയുമാണ് എ പി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതിന് കർഷക മണ്ണായ പഞ്ചാബിൽ ഉജ്ജ്വല വിജയം കൈവരിക്കാനായത് എ പിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടമുണ്ടെന്ന് ചിന്തിക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. കെജ്രിവാൾ ഇന്ത്യ ഭരിക്കുമെന്ന് വരെ അണികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയെ ഒരു മാതൃകയായി ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പഞ്ചാബിൽ എ പി സൃഷ്ടിച്ച വിജയത്തിന്റെ അലയൊലികൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BJP ഉയർത്തിക്കാട്ടുമ്പോൾ എതിർപക്ഷത്തെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുമെല്ലാം പരാജയപ്പെടുന്നിടത്താണ് കെജ്രിവാൾ വിജയിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പഞ്ചാബ് രാഷ്ട്രീയം എ പിയുടെ വിജയം മാത്രമല്ല കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും തകർച്ചയും സൂചിപ്പിക്കുന്നു. ഇപ്പോൾ പോലും കോൺഗ്രസിനെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷമായി വിലയിരുത്തുന്നത്. പഞ്ചാബിലെ വിജയം ഗുജറാത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ കെജ്രിവാളിനെ പ്രേരിപ്പിക്കും. ഈ വർഷം അവസാനമാണ് ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗാന്ധിനഗറിലും സൂറത്തിലും നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇതിനോടകം എ പി വിജയം വരിച്ചിട്ടുണ്ട്. രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJPക്കൊപ്പം നിൽക്കുന്ന കെജ്രിവാളും എ പിയും ഹിന്ദുത്വത്തെ എതിർക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിലെ നിലപാട് എ പി ഒരു അരാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന ആക്ഷേപത്തെ ശരിവയ്ക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.